Let's start the class. നമ്മൾ ഒരു ഭാഷ കൈകാര്യം ചെയ്ത് നല്ലോണം കൈകാര്യം ചെയ്ത് വരുമ്പോഴാണ് അതിലെ ഓരോരോ കാര്യങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അത് എവിടെ ഉപയോഗിക്കേണ്ടത്, ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരും, പല സമയങ്ങളിൽ ഒരേ പദം തന്നെ പല അർത്ഥത്തിൽ വരും. അതൊക്കെ നമ്മൾ നല്ലോണം ഭാഷ കൈകാര്യം ചെയ്ത് ഉപയോഗിച്ച് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പം അതിന് നിങ്ങൾ എന്താ വേണ്ടത്, ഞാൻ പഠിപ്പിച്ചു തരണമൊക്കെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് വീട്ടിൽ ഇന്ന് പറഞ്ഞ് നല്ലോണം പഠിച്ച് നാവൻ തുമ്പത്ത് ആ ഭാഷ വരുത്തണം കേട്ടോ. ഇനി നമ്മൾ ദിസ്സും ഇറ്റും ഉപയോഗിക്കുമ്പോൾ ദിസ്സിന് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്, ഇറ്റിന് അത്രയും പ്രാധാന്യം വരുന്നില്ല. ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു നല്ല പുതിയ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ, ദിസ് ഇസ് മൈ ന്യൂ പെൻ, ദിസ് ഇസ് മൈ ന്യൂ ബാഗ്, ദിസ് ഇസ് മൈ ന്യൂ ഷർട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതാണ് എൻ്റെ പുതിയ ഷർട്ട്. അപ്പൊ പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഉന്മേഷമില്ലേ. ഇനി നല്ല ഭംഗിയുള്ള ഒരു പേന നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആരോ ചോദിച്ചു, അയ്യോ ഇത് നീ പുതിയതായിട്ട് വാങ്ങിച്ചതാണോ ചോദിച്ചു. അപ്പൊ എന്താ പറയാ, ഓ ഇറ്റ്സ് നോട്ട് മൈൻ, ഇത് എന്റെ അല്ല. അത് എന്റെ അല്ല എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കുറവാണ്. അപ്പൊ നമ്മള് ഇറ്റാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ്സ് നോട്ട് മൈൻ, ഇതെന്റേതല്ല. അപ്പൊ പ്രാധാന്യം കുറവാണ്. നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആളെ നമ്മൾ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദിസ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ദിസ് ഇസ് മൈ ഫ്രണ്ട്, ദിസ് ഇസ് മൈ ഫാദർ, ദിസ് ഇസ് മൈ മദർ, അങ്ങനെയല്ലേ പറയുക. പക്ഷേ അതേസമയം നമ്മൾ ഫോണിലാണെങ്കിൽ, ഫോണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണ് ആരാ ഫോണിൽ ആരാ സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് മൈ മദർ അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ഫാദർ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ആ ആളടുത്തില്ലല്ലോ, അപ്പം നമ്മൾ ഫോണിൽ കൂടെ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അപ്പം ഇറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ചില പദങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പദപ്രയോഗമാണ് ഇറ്റ്സ് മീ. ഇറ്റ്സ് മീ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് ഞാനാണ്. ഹു ഈസ് ദേർ, ഇറ്റ്സ് മീ. സംസാര ഭാഷയിലാണ് ഇറ്റ്സ് മീ ഉപയോഗിക്കുന്നത്. അപ്പം മീക്ക് എന്താ അർത്ഥം വരിക, ഞാൻ എന്നുള്ള അർത്ഥം വരും. ഇന്ന് ഇത്രയേ പഠിപ്പിക്കുന്നുള്ളൂ. ഈ മൂന്ന് ദിവസം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞു പഠിക്കണം. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ പഠിക്കണം അല്ലേ. എന്നാലല്ലേ നമുക്ക് പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പഠിക്കണം. ഓരോ സെന്റൻസ് ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഓരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പഠിക്കണം. ഹി ഈസ് വെച്ചിട്ട്, ഷീ ഈസ് വെച്ചിട്ട് ഒക്കെ കുറേ വാക്കുകൾ ഉണ്ടാക്കണം. ദിസ് ഈസ്, ഇറ്റ് ഈസ് ഒക്കെ വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കി പഠിക്കണം. അറിയാലോ, അപ്പൊ ഞാൻ മോഡൽ പറഞ്ഞു തന്നിട്ടില്ലേ, അപ്പൊ അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കി പഠിക്കണം. ഇങ്ങനെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങൾക്ക് എല്ലാം സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ മൂന്ന് ദിവസത്തെയും നല്ലോണം പഠിക്കാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.